ചെയ്യാൻ പോകുന്നത് ഒരു മിനി കാർഡ്ബോർഡ് റോബോട്ട് ഒക്കെ പോലെ ഒരു കൊച്ചു റോബോട്ടാണ്. അപ്പൊ ഇനി എന്നോട് ഇപ്പൊ ഒരു ബുക്കിന്റെ ചട്ടയായിട്ട് എടുത്തിരിക്കണേ. അപ്പൊ നിങ്ങക്ക് കാർഡ്ബോർഡ് യൂസ് നമ്മള് ബുക്കിന്റെ ചട്ടയൊക്കെ ഇച്ചിരി കൂടി കട്ടിയുള്ള കാർഡ്ബോർഡില്ലേ, നമ്മള് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സ് പോലത്തെ അത് യൂസ് ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ബുക്കിന്റെ ആയിട്ടാണെങ്കിൽ രണ്ടെണ്ണം വെച്ച് ഒട്ടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇച്ചിരി കട്ടിയുള്ള കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. എന്നിട്ട് അതിൽ ഇതുപോലെ ഒന്നങ്ങ് വരച്ചു കൊടുക്കണം. കട്ട് ചെയ്തിട്ട് ഇതിന്റെ അളവും ഒക്കെ ഞാൻ തീയതി സൈഡിൽ കാണിക്കണതാണ്. അപ്പോ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. നല്ല വശം ഏതാണോ, ഇപ്പൊ നല്ല വശം വെച്ച നല്ല വശത്താണ് നമ്മൾ വരച്ചതെങ്കിൽ പുറത്തേക്ക് മടക്കുക, ഇനി നല്ല വശം പുറകിലാണെങ്കിൽ ഉള്ളിലേക്ക് മടക്കുക. കട്ട് ചെയ്ത് മടക്കിയ ശേഷം വേറൊരു എൻ്റെ ബാക്കിയായിട്ട് വന്ന വേറൊരു പീസ് എടുക്കുക. അതിനകത്തും അതുപോലെ തന്നെ വരയ്ക്കുക. എന്നാൽ ലെങ്തിനൊക്കെ ഒരു ഇത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. അതൊന്നങ്ങ് കട്ട് ചെയ്ത് മടക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു വിത്ത് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അതിലൂടെ അന്നെങ്കിൽ നമുക്ക് സൈഡ് വശമൊക്കെ ഒന്നും കൂടെ എന്നങ്ങ് മടക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ കട്ട് ചെയ്യുവാണ്. അങ്ങനെ ഞാൻ ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ണെന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. അപ്പൊ എന്താ നമ്മളിങ്ങനെ മടക്കുമ്പോ അതിന് നമ്മൾ സൈഡിൽ കൂടെ ഇത്ര വിട്ട് വിട്ട് കട്ട് ചെയ്തെടുത്തേ. അപ്പൊ ആ വിത്തും കൂടെ അങ്ങ് ഉള്ളിലേക്ക് അങ്ങ് മടക്കി കൊടുക്കാം. എന്നിട്ട് ഒട്ടിക്കാൻ നേരത്ത് നമുക്ക് അങ്ങനെ ആ ഒരു വിത്തിന്റെ അതിലൂടെ സ്ഥലം വിട്ടതിലൂടെ നമുക്ക് മടക്കി ഒട്ടിക്കാൻ എളുപ്പമായിരിക്കും. ഈ ഒരു ബോഡിയും പോലെ തന്നെ ഈ ഒരു ഹെഡും യോജിപ്പിക്ക ഇത് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് നമുക്കൊരു നെക്ക് പോർഷൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിന് ഞാനിവിടെ വരയ്ക്കുന്ന പോലെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയും കേട്ടോ. പോലെ വരച്ചെടുക്കാം. ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വരയ്ക്കും അളവൊക്കെ അതിന് ഫേസ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അത് നോക്കി അളവൊക്കെ അതുപോലെ തന്നെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതാ വരയിക്കൂടെ എന്ന് മടക്കിയെടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്നങ്ങ് മടക്കിയെടുക്കാം. ഞാനത് ഇവിടെ കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് ഞാനിപ്പം എന്തൊക്കെയുള്ള ഇനി നമുക്ക് ഇത് രണ്ടും ഒന്നങ്ങ് ഒട്ടിച്ചെടുക്കാം. അപ്പോ ഇതേ ഇതാണ് നമ്മുടെ റോബോട്ടിന്റെ ഹെഡ്, ആ ഒരു പോർഷൻസ് കിട്ടും. ഇപ്പൊ ഇത് ഉണങ്ങി വരുന്നോളൂ, നമുക്കിത് ഉണങ്ങാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഹാൻഡും ലെഗും ഒക്കെ എന്നിങ്ങ് ആ സമയം കൊണ്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം അതിന് ഒരിത്തിരി ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്കൊന്ന് വരച്ചെടുക്കാം. അപ്പം നാല് ബോക്സ് ആയിട്ടാട്ടോ വരയ്ക്കേണ്ടത്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2.8 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മടക്കിളിക്കൂടെ ഒന്ന് അങ്ങ് മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പൊക്കെ പോലെ ഒന്നും കട്ട് ചെയ്തില്ലായിരുന്നു ഒത്തിരി. ആ അവിടെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനതിന് അതെല്ലാം ഒട്ടിച്ച് ഇതിനെ ബ്ലൂ കളർ പേപ്പർ വെച്ച് ചുറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഇതിൽ രണ്ടെണ്ണം നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോറഞ്ഞെടുത്ത് ഒന്ന് പതിയൊന്നങ്ങ് അമ്മക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റം വരെ ഒന്നങ്ങ് ചെരിച്ചിട്ട് കട്ട് ചെയ്യാതെ ഇതുപോലെ. അപ്പം അത് ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ റോബോട്ടിൻ്റെ ഹാൻഡിലാണ്. അപ്പോൾ ഈ ഇതിവിടെ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിങ്ങനെ റോബോട്ടിൻ്റെ കൈയും കാലും ഒക്കെ എന്നങ്ങ് ഒട്ടിച്ചെടുത്തിട്ട് കാണിച്ചുതരാം. അപ്പോൾ അതേ ഞാനിതിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു ഹെഡായിട്ട് വരുന്നില്ല. അതിന് ഞാൻ ഇച്ചിരി വൈറ്റും വാട്ടർ കളറ് അടിച്ചെടുക്കും കേട്ടോ.
അപ്പോ അവിടെ ഹെഡിൽ ഒരിത്തിരി അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ ഒരു വൈറ്റ് എനിക്കമ്മ കഴിഞ്ഞ ദിവസം മേടിച്ചോണ്ട് വന്നതാ. എന്റെ ബുക്കും കൂടെ ഉണ്ട്. നമുക്ക് അതിന്റെ ആ ഒരു ബോഡിയില് ഒരു ഇത്തിരി ഒരു ഞാനിപ്പോ ഒരു ഈന്ന് ഒരു ഡിസൈൻ വേണ്ടി ചുമ്മാ എഴുതി കൊടുക്കട്ടോ. ഒരു ഈന്ന് എടുത്തിട്ടുണ്ട്. ഫേസ് വരച്ചപ്പോ ഒരു ഇത്തിരി ഇതായിട്ടുണ്ട് കേട്ടോ. ഹായ് ഹായ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ കൊച്ചു റോബോട്ട് ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഫേസ് ഒക്കെ നിങ്ങക്ക് ഇഷ്ടംപോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഇഷ്ടമുള്ള കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് കവർ ചെയ്യാം കേട്ടോ. ഇനി കളർ പേപ്പർ യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ പേര് കൊച്ചു റോബോട്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. പുതിയതായിട്ട് ചാനൽ വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കുഞ്ഞു പോലൊക്കെ വരുമ്പോൾ അതിനാൽ ഷെയർ ഞാൻ മറക്കരുതേ. ഇന്ന് നമുക്ക് അടുത്ത ദിവസം അടിപൊളി വിട്ടിട്ടാണ്. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഇതിപ്പോ ഞാൻ കട്ട് ചെയ്ത് വരച്ചിട്ട്